ഇത് കാണാതെ പോകരുത്. ഇത് ചരിത്രമാണ്. കേരളത്തിൽ ഇന്റേണൽ മെഡിസിൻ ഉത്ഭവിച്ചതിന്റെയും വളർന്നതിന്റെയും സത്യസന്ധമായ ചരിത്രം. സാധാരണ ചരിത്രം എന്ന് പറയുമ്പോൾ എഴുതുകയും അത് വായിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തിൻ്റെ ഭാഗമായവർ തന്നെ അത് വിവരിക്കുന്നു. മൂന്ന് തലമുറകളിലെ ഭിഷഗരന്മാർ, ഇന്റേണൽ മെഡിസിൻ, അതല്ലേ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും തുടക്കം എന്ന് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ടാക്കിയെടുത്തതിൽ ഡോക്ടർ ടി കെ രാമനാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലഡ് ഡിപ്പാർട്ട്മെൻ്റ് മെല്ലെ വന്നു. മെഡിക്കൽ കോളേജിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ, ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസിൽ ആൾക്കാർ തന്നെ മെഡിസിന് കയറുകയും അതിനിടയിൽ കുറേ പേര്, കുറേ മിടുക്കന്മാരുണ്ടായിരുന്നു. ഡോക്ടർ കെ നാരായണ പൈ, ഡോക്ടർ പരമേശ്വരൻ, അങ്ങനെ കുറേ പേരുകൂടി ഇടയ്ക്ക് വന്നു. ഫസ്റ്റ് ബാച്ചിൽപ്പെട്ട ആൾക്കാർ 1951 ഈ കോളേജ് തുടങ്ങിയ സമയത്ത് കയറിയ ആൾക്കാർ, ഇവിടെ തന്നെ പഠിച്ച് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മെഡിസിനിൽ കയറിയ, ഫസ്റ്റ് ബാച്ച് പഠിച്ച ഒരുപാട് പേര് മെഡിസിനിൽ തന്നെ കയറുകയും ചെയ്തു. ഇന്റേണൽ മെഡിസിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇതാണ്. ഏകദേശം 1950 മുതൽ 70 അവസാനമോ 70 അവസാനം വരെ മെഡിസിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് വന്നിട്ടില്ല. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് മെഡിസിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ തുടങ്ങുന്നത്, സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് അതിന് മുമ്പേ 1-2 കൊല്ലത്തിന് മുമ്പേ വന്നു. പക്ഷേ മെഡിസിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് തുടങ്ങുന്നത് ഗ്യാസ്ട്രോൻട്രോളജിയിലും കാർഡിയോളജിയിലും ന്യൂറോളജിയിലുമാണ്. ഗ്യാസ്ട്രോൻട്രോളജിയിൽ ഡോക്ടർ ബാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചു പോയി അടുത്ത കാലത്ത്. കേരളം മറന്നുകൂടാത്ത ഒരു വലിയ മഹാനുഭാവനുണ്ട്, കാർഡിയോളജി കേരളത്തിൽ തുടങ്ങിയത്. അദ്ദേഹത്തിന് കിട്ടേണ്ട പ്രശസ്തി ഒന്നും കിട്ടാതെ പോയി എന്നുള്ള ദുഃഖം കൂടി ഞങ്ങൾക്ക് വർക്കുണ്ട്. ഡോക്ടർ സി കെ ഗോപി, ഗോപി കഴിഞ്ഞിട്ട് ഡോക്ടർ ചന്ദ്രശേഖരനും ബാക്കി കുറേ പേര് കാർഡിയോളജി വന്നു. ന്യൂറോളജിയിൽ 1970 അവസാനമാണ് ഞാനും വേറെ 1-2 പേരും കൂടി കേരളത്തിന് പുറത്ത്, അന്ന് ഇവിടെ ഇല്ല, ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ടി വന്നു. മറ്റേ 2 പേരും ബെല്ലോ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഞങ്ങളാണ് ഇവിടെ ന്യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസായി അതിൻ്റെ വളർച്ച ഒരുമാതിരി ഭദ്രവുമായി. ഈ മെഡിസിൻ്റെ തുടക്കം മുതൽ, ജനറൽ മെഡിസിൻ്റെ കാര്യം വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പയനിയർ എന്ന് വെക്കേണ്ടത് ഡോക്ടർ രാമൻ തമ്പി തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവരും ഞാൻ കേശവദേവ് സാറിനെ കാണുന്നത് അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ജോലിയായി വരുന്ന സമയത്താണ്. അന്നത്തെ 2 തരം സാഹിത്യത്തിൽ 2 തരം, ഒന്ന് പുരോഗമന സാഹിത്യം, മറ്റേതൊരു ക്ലാസിക് പരിപാടി. ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ വക്താക്കളായിട്ട് അന്ന് പ്രതിനിധിയായിട്ടുള്ള 3 പേരായിരുന്നു: കേശവദേവ്, തകഴി, ബഷീർ. ഓഫ് കോഴ്സ് ഇവർ ഈ ക്ലാസിക്കായിട്ടുള്ള ലിറ്ററേച്ചർ അവരുമായിട്ട് നിത്യം ഒരു പൊരുതുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവരുടെ തന്നെ സർവൈവലിന് വേണ്ടി. ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ അന്ന് കേരളത്തിലെ ഏറ്റവും പ്രഖ്യാതനായ ഒരു വൈജ്ഞാനിക സാഹിത്യകാരനാണ്.
ഉള്ളു പരമേശ്വരയപ്പരെയോ അമ്മാരിയുള്ള ഗരിമയുള്ള കേശവദേവും ബഷീറും തകഴിയും ഒരു കൂട്ടാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്ന ആദ്യം തിരുവനന്തപുരത്താണെങ്കിലും പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേളകളെല്ലാം കേരള സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ നല്ലൊരു ഒരു സംഘടന അന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ചെല്ലും, അതിൽ വെച്ചാണ് കണ്ടിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നത് കേശവദേവൻ്റെ ഓടയിൽ നിന്ന് ആദ്യം വന്നെ, ഞാനെന്നൊരു സ്കൂൾ കുട്ടിയാണ്, തീരെ ചെറിയ സ്കൂൾ കുട്ടിയാണ്, ഇതാദ്യം വായിച്ചെന്നെ അന്ന് കിട്ടിയ ഒരു ഒരു മധുരിക്കുന്ന ഓർമ്മ. വെറും സാധാരണക്കാരിൽ സാധാരണക്കാരുടെ കഥ എഴുതുന്ന അതിൽ കേശവദേവും തകഴിയും ഈഴിലോട്ടാണ് സ്പെഷ്യലൈസ്. അതായത് വെറും ദരിദ്രനായ ആണന്മാരുടെ സാധാരണക്കാരുടെ കഥ, അതും സുന്ദരമായ ഭാഷയിൽ. ബഷീറിൻ്റെ സ്റ്റൈലി ശകലം കൂടെ വ്യത്യാസമാണ്. ബഷീറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടെന്നൊന്നും പറയാൻ എനിക്ക് വയ്യ. എൻ്റെ കോഴിക്കോട്ടൻ കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ബ്രീഫായിട്ട്. ഈ ഇവർ മലയാളത്തിന്, മലയാള പുരോഗമന സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ ശരിക്കും അന്നും ഇന്നും ഒരുപോലെ വിളങ്ങുന്ന അവസാനമാണ്. നല്ല വളരെ നല്ല ഓർമ്മകളാണ് ഈ മൂന്ന് പേരെക്കുറിച്ചും. അതായത് ബഷീർ, തകഴി, കേശവദേവി, ഒരു മൂന്ന് പേരൊരു ടീമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേരെ കൂടെ വേണേൽ പറയാം, പൊൻകുന്നം മർക്കിയും അവരുമൊക്കെ. പക്ഷെ ഇവർ മൂന്ന് പേരാണ് ഏറ്റവും പ്രധാനം. തെക്കൻ തിരുവിതാംകൂറിനെ വെച്ചാണെങ്കിൽ കേശവദേവി തന്നെയാണ്. ഏകദേശം മധ്യ തിരുവിതാംകൂറിനെ വെച്ചാണെങ്കിൽ തകഴി. ബഷീർ അപ്പോഴേക്ക് അദ്ദേഹം മലബാറിലങ്ങ് സെറ്റിൽ ചെയ്തു, ബേപ്പൂരിലങ്ങ് സെറ്റിൽ ചെയ്തു. അപ്പോൾ കേരളത്തിൻ്റെ മൂന്ന് ദിശയിലായിട്ട് ഈ മൂന്ന് പേര് വളരെ ജാചൊല്യമതികളായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലവും നല്ലവണ്ണം ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലത്ത് ജീവിക്കാൻ സാധിച്ചത് ഒരു മഹാനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും കരുതുന്നത്.